നേരം ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയാമോ? നിനക്ക് അറ്റ്ലീസ്റ്റ് ലേറ്റ് ആവുമ്പോ വിളിച്ചു പറയാനുള്ള മര്യാദകളും കാണിച്ചുകൂടെ. എടാ, ഇന്നും കുറെ വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞപ്പോ ലേറ്റായി. ഞാൻ നിന്നെ വിളിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ മറന്നുപോയി കാണുമല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം വരുമ്പോ മാത്രം നിനക്ക് ഈ മറവി ഉള്ളതാണല്ലോ. വേറെ പല കാര്യത്തിനും ഞാൻ ഈ മറവി. പ്ലീസ്, എന്റെ ഭാഗത്തുനിന്നും കൂടി ഒന്ന് ചിന്തിക്കേ. എനിക്ക് വിളിക്കാനെങ്കിലും പോട്ടെ, ടെക്സ്റ്റ് ചെയ്യാനെങ്കിലും സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്തേനല്ലോ. എനിക്കിങ്ങനെ ഏതൊരു കാര്യത്തിനും നിന്റേതായ റീസൺസും എക്സ്ക്യൂസും കാണും. ബാക്കിയുള്ളവരുടെ കാര്യം നിനക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. എപ്പൊ നോക്കിയാലും സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നു. ഒന്നല്ലെങ്കിൽ ഓഫീസ്, അല്ലെങ്കിൽ നിന്റെ ഡാൻസ് ക്ലബ്ബ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ നിന്റെ ലൈഫ്? കണ്ടതാ ഒരു പെൺകുട്ടി വെള്ള ഡ്രസ് ഒക്കെ ഇട്ട്, ആൻഡ് ഇറ്റ് വാസ് ലുക്കിംഗ് സ്ട്രെയിറ്റ് അറ്റ് മീ. ഞാൻ എന്റെ ഫോൺ എടുത്തിട്ട് വന്നപ്പോഴേക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്റെ ലൈഫിൽ ഇത്ര എൻജോയ് ആയിട്ടുള്ള ദിവസം ഉണ്ടായിട്ടില്ല. ഇതിനെല്ലാം കാരണം നിങ്ങളാണ്. ഐ എം സോ ഹാപ്പി ദാറ്റ് യു ഗൈസ് ആർ ദെയർ ഇൻ മൈ ലൈഫ്. ഇല്ല, ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുക. ലാസ്റ്റ് ബസ് വല്ല പോയി എന്റെ കാര്യം പോക്കാം. എടാ, നിനക്ക് അറിയാലോ ഞാൻ എങ്ങനെയാലും വീട്ടിലറിയാണ്ടാ ചാടിയ. അവരെണീക്കണേനു മുന്നേ എനിക്ക് വീട് എത്തിയേ പറ്റൂ. അവരെങ്ങാനും അറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിട്ടുള്ള കാര്യമില്ല. ഞാൻ അപ്പഴേ പറഞ്ഞതാ കുടിക്കണ്ട കുടിക്കണ്ടെന്ന്. അറ്റ്ലീസ്റ്റ് നീ എങ്കിലും എന്നെ ഡ്രോപ്പ് ചെയ്യുന്നു വിചാരിച്ചു. ഇതിപ്പം ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ, അവിടെ ഒരു വട്ട് പെണ്ണ് രാത്രി ഒറ്റക്കിടന്ന് ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുന്നു. എടാ, അതെങ്ങനെ? ആ പെണ്ണ ബസ് സ്റ്റോപ്പിൽ നിൽക്കുവല്ലേ. എനിക്കൊരു പേടി.
അവളെങ്ങാനും എന്തെങ്കിലും ചെയ്താലോ? കമ്പായിരുന്നു. എടാ, ആ പെണ്ണിന് കണ്ടെന്ന് തോന്നുന്നു. അവളുടെ നോട്ടം കണ്ടെന്ന് തോന്നുന്നു. അവളുടെ ചത്തുപോയ മോളാണ് ഞാനെന്ന്. ഹലോ, നീ എന്തൊക്കെയാ പറയുന്നത്? എടാ, അവളെന്താ എടുക്കാൻ പോണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് അവളും പേടിച്ചിരിക്കുവാന്ന്. അതെങ്ങനെ എനിക്കറിയാം? ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാൻ പോവാ. പിന്നെ അവളുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ വട്ടാണെന്നൊന്നും തോന്നില്ല. ഹലോ ഹലോ, ശിഷ് കട്ടായോ? ഇനിയിപ്പോ ശരിക്കും വട്ടാണോ? ആർക്കറിയാം. നമ്മുടെ ഫസ്റ്റ് ആൻഡ് യാ, ഐ റിമെമ്പർ. നിന്റെ പോസ്റ്റ് ഒക്കെ കണ്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് ഏതോ വട്ട് കേസാണ്. നിന്റെ പോസ്റ്റ് ഒക്കെ കണ്ടപ്പോ ഞാൻ പ്രേതം വിചാരിച്ചു. അവളുടെ ഒരു വൈറ്റ് ഡ്രസ്സും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞ ഹാലോവീൻ പാർട്ടിക്ക് പോയപ്പോ എടുത്ത പിക്കാന്ന്. വാ, ഓൾറെഡി ലേറ്റ് ആയി, പോവാ. ഞാൻ മനുഷ്യനല്ല. ഞാനും